നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മത്തിക്കറി നോക്കിയാൽ ഇപ്പം കിട്ടുന്ന മത്തിയൊക്കെ വെച്ച് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. കുഞ്ഞുമത്തിയാണ് ഏറ്റവും നല്ലത്. അപ്പം എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ആദ്യം തന്നെ ഇതിനുള്ള അരപ്പ് ഉണ്ടാക്കണം. മിക്സിയുടെ ജാറിലേക്ക് ഞാൻ രണ്ട് സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് എത്രയാണോ എരിവ് വേണ്ടത് അതിനനുസരിച്ച് മുളക് പൊടി. ഞാൻ കാശ്മീരിയാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 2.5 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് മാത്രം ഒന്ന് അരയാൻ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പം നമ്മൾ സാധാരണ ചെയ്യുന്നതിൽ നിന്ന് കുറച്ച് വ്യത്യാസം ഉണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കാൻ. അപ്പം ഞാനിത് അരച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു പാനിൽക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് എടുക്കുക. ചട്ടിയിലാണ് ഇത് കൂടുതൽ ചെയ്യാൻ നല്ലത്. അപ്പോൾ ചട്ടിയുള്ളവർ അതിൽ ചെയ്യുക. പിന്നെ ഞാൻ ഒരു 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിൽക്ക് ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുനുകുനാന്ന് പറഞ്ഞാൽ കുഞ്ഞായിട്ട് കട്ട് ചെയ്യുക കേട്ടോ. അത് ചെറുതായിട്ടൊന്ന് വഴന്റതിന് ശേഷം നമുക്കിതിൽക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ഇഞ്ചി ഇങ്ങനെ കടിക്കാൻ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെറുതായിട്ട് കട്ട് ചെയ്യുന്നത്. അതാണ് നല്ലത്. പിന്നെ ഇതിൽ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഇവിടെ കറിവേപ്പില ഭയങ്കര ഷോക്കാണ് കേട്ടോ, അതുകൊണ്ട് കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ. പിന്നെ അതേപോലെ തന്നെ തക്കാളി നമ്മൾ ഒരെണ്ണം ചേർത്ത് കൊടുക്കുന്നു. ഒരു മീഡിയം സൈസിൽ തക്കാളി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഇത് തക്കാളി ഒന്ന് ഉടഞ്ഞ് വരുമ്പോൾ ഇതിൽക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു മസാല ഉണ്ടല്ലോ അത് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്കിത് നന്നായിട്ട് എണ്ണ തെളിയുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. എന്നാലേ കറിക്ക് നല്ല ഒരു ടേസ്റ്റൊക്കെ വരുള്ളൂ. അപ്പോൾ കുറച്ച് സമയം എടുത്തിട്ട് നമ്മളിത് ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിൽക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എത്രയാണോ നിങ്ങൾക്ക് ഗ്രേവി വേണ്ടത് അത്ര ഒഴിച്ചെടുക്കുക. ശരിക്കും കുറുക്കിയിട്ട് എടുക്കാണ് കേട്ടോ ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിൽ വാളംപുളി ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് പിഴിഞ്ഞിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് ഇനി നമുക്ക് ഇതിനൊന്ന് തിളപ്പിച്ചെടുക്കണം. ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് ഇതൊന്ന് തിളക്കട്ടെ. അപ്പോഴേക്കും നന്നായിട്ട് ആ മസാലയൊക്കെ ഇതിൽ സെറ്റ് ആയിട്ട് കിട്ടും. അതിനുശേഷം നമുക്ക് ഇതിനകത്തോട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള മത്തി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 1/2 കിലോയോളം മത്തി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുഞ്ഞുമത്തിയാണ് ഇതിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ അതിലെ വെച്ചിട്ടൊക്കെ ചെയ്യാം കേട്ടോ. ഈ മീൻ വെച്ച് മാത്രമേ ചെയ്യാൻ പറ്റുന്നൊന്നുമില്ല. അപ്പോൾ നന്നായിട്ട് നമ്മളിത് ചേർത്തതിന് ശേഷം ഒന്ന് തവിയിട്ടിളക്കാതെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ ഇതിനെ ഒന്ന് വറ്റിച്ചെടുക്കാൻ കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് സമയം എടുത്ത് നമ്മളിത് വറ്റിച്ചെടുത്തിൻ്റെ ഏറ്റവും അവസാനം കറിവേപ്പിലയും വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അടച്ചു വെച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ എടുത്ത് സെർവ് ചെയ്യാം കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. ചപ്പാത്തിക്കും ചോറിനും എല്ലാത്തിനും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലത്തെ റെസിപ്പീസിനുവേണ്ടി ധ്യാൻസ് കാനൂർ കിച്ചൻ ഫോളോ ചെയ്യുക. താങ്ക് യു.